ഡൽഹിയിലിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഞങ്ങൾ കേന്ദ്രവിരുദ്ധരാണെങ്കിലും അങ്ങയുടെ തിരുമനസ്സുപോലെ കേരളത്തിലും ആകണമേ. ഞങ്ങളുടെ മന്ത്രിസ്ഥാനം എന്നും ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് നമുക്ക് നമ്പാടൻ മാഷിന്റെ കുറച്ച് തമാശകൾ ഓർത്തെടുക്കാം. ഇത്തരത്തിലൊരു ജൂൺ മാസത്തിലായിരുന്നു നമ്പാടൻ മാഷ് കേരളത്തോട് വിട പറഞ്ഞത്. എം പിയും എം എൽ എയും മന്ത്രിയുമൊക്കെയായ നമ്പാടൻ മാഷ് നമ്പാടൻ എന്ന പേരിന് നൽകിയിരുന്ന വിശേഷണം സഞ്ചരിക്കുന്ന വിശ്വാസി എന്നായിരുന്നു. നിയമസഭയ്ക്കകത്തും പുറത്തും ഒരുപാട് നർമ്മം വിതറിയ സത്യക്രിസ്ത്യാനിയായ നമ്പാടൻ മാഷ് ഒരിക്കൽ നിയമസഭയിൽ നടത്തിയ പ്രാർത്ഥനയാണ് ഈ ഓർമ്മ നാളുകളിൽ നമ്മളും ഓർത്തെടുക്കുന്നത്. 1986 മാർച്ച് 26 അന്ന് കെ കരുണാകരൻ നാടു ഭരിക്കുന്ന കാലം. നമ്പാടൻ മാഷ് നിയമസഭയിൽ നടത്തിയ ഈ പ്രാർത്ഥന അന്നത്തെയും എന്നത്തെയും UDF ഭരണത്തിന്റെ ആകെത്തുകയാണെന്ന് പറയാം. ഒരു ദിവസം രാത്രി തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് KM മാണി കൊടുത്ത ഒടുക്കത്തെ അത്താഴത്തിന് ശേഷം കേരള കോൺഗ്രസ്സുകാർ നടത്തിയ കൂട്ടപ്രാർത്ഥന എന്ന് പറഞ്ഞാണ് നമ്പാടൻ മാഷ് സഭയിൽ ഈ പ്രാർത്ഥന ചൊല്ലിയത്. പ്രാർത്ഥനയ്ക്കിടയിൽ പ്രതിപക്ഷത്തുള്ള എല്ലാ അംഗങ്ങളും ഇടയ്ക്കിടെ ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടുമിരുന്നു. ഡൽഹിയിലിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഞങ്ങൾ കേന്ദ്രവിരുദ്ധരാണെങ്കിലും അങ്ങയുടെ തിരുമനസ്സുപോലെ കേരളത്തിലും ആകണമേ. ഞങ്ങളുടെ മന്ത്രിസ്ഥാനം എന്നും ഞങ്ങൾക്ക് നൽകണമേ. പിള്ളയെപ്പോലെ ഞങ്ങളെ പരീക്ഷയിൽ അകപ്പെടുത്തരുതേ. ഭരണം ആരുടെ കയ്യിലായാലും ധനം മാണിയുടെ കയ്യിൽ ഉറപ്പുള്ള കോട്ടയായിരിക്കണമേ. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന അധ്വാനവർഗമായ ഞങ്ങളെ ലീഡറുടെ വഞ്ചനയിൽ നിന്നും കാത്തുകൊള്ളണമേ. കഴിയുമെങ്കിൽ ഈ കരുണാകര പാനപാത്രം അങ്ങ് എടുക്കണമേ. അറബികളുടെ ദാസന്മാരായ അഹമ്മദിനെയും ബീരാനെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തേണമേ. ഇതിനെല്ലാം കൂട്ടുനിന്ന വയലാർ രവിയുടെ പ്രാർത്ഥനയും ദയാപൂർവം കേട്ടറിയണമേ. മദ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും മകുടമായ മന്ത്രി ശ്രീനിവാസന്റെ പ്രലോഭനത്തിൽ ഞങ്ങളെ അകപ്പെടുത്തരുതേ. അടുത്ത വർഷമെങ്കിലും 5-6 പോളിടെക്നിക്കുകൾ ഞങ്ങൾക്ക് കനിയണമേ. പള്ളിക്കൂടം തുറക്കുന്ന പരുവത്തിന് 10 കാശിന് വഴി കാണിക്കണമേ. അടുത്ത ബജറ്റിലും ഞങ്ങളുടെ തോട്ടങ്ങളും ബ്ലേഡ് കമ്പനികളും ഇന്നത്തെ പോലെ ഒഴിവായി കിട്ടണമേ. പഞ്ചാബിന് കോച്ച് ഫാക്ടറി അനുവദിച്ച കേന്ദ്രമേ, കേരളത്തിനൊരു കൊച്ചു കൊളുത്ത് ഫാക്ടറിയെങ്കിലും തരണമേ. ഉച്ചകഴിഞ്ഞ് ഞങ്ങൾക്ക് കാലുറക്കില്ല എന്ന് പറഞ്ഞ കിഴക്കേ മുറിയെ മുറിക്കകത്ത് കിട്ടാൻ ഇടയാക്കണമേ. ശിശുക്കളുടെ കല്യാണ ജീവിതം താറുമാറാക്കുന്ന നവാബിനെ പോലുള്ള അന്ധകന്മാർക്ക് അറുതി വരുത്തേണമേ. മലിനജലത്തിൻ്റെ മധ്യസ്ഥനായ ഗംഗാധരനോടും ആൻഡോയുടെ പ്രതിച്ഛായയായ കരുണാകരനോടും ഞങ്ങൾ ക്ഷമിച്ചതുപോലെ സമ്പന്നവർഗത്തിന്, പ്രത്യേകിച്ച് സ്വർണ്ണക്കടക്കാർ കൊത്താശ ചെയ്യുന്ന ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഇങ്ങനെയാണ് നമ്പാടൻ മാഷ് കേരളീയരുടെ മനസ്സിൽ എന്നും ഒരു ചിരിയുടെ നിറകുടമായി നിലനിൽക്കുന്നത്.